ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷൈന കുക്കിംഗ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നെയ്ച്ചോറാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കിയാലോ. അതിനായിട്ട് സ്റ്റൗവിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നോട് പ്രവാസികൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഡിഷ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അടുത്തായി ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞങ്ങൾക്ക് ഇത് ഫുള്ള് നെയ്യ് വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പകുതി നെയ്യും പകുതി ബട്ടറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യൊക്കെ നല്ല മെൽറ്റായി വന്ന ശേഷം നമുക്കതിലേക്ക് 3 ഏലക്ക, 3 കഷ്ണം കറുവാപ്പട്ട, 3 ഗ്രാമ്പൂ എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള റൈസാണിത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ ഇത് ഉപകാരപ്പെടും. നല്ലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അധികം നേരം വെക്കണ്ട. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ചൂടാക്കി എടുത്ത ശേഷം നമ്മൾ എത്ര കപ്പാണോ അരി എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ വെന്ത് പാകമായിട്ടുണ്ട്. എല്ലാവരും ഇതുണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടമായാൽ ഷെയറും ചെയ്യണേ. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ ഫ്രണ്ട്സ്.